അന്ന് ഇവൻ കാർ ഇടിച്ച സമയത്ത് 117 കിലോമീറ്റർ സ്പീഡിലായിരുന്നു എന്നാണ് മറ്റേ കമ്പനിക്കാരൻ വന്ന് നോക്കി അസസ് ചെയ്തത്. അത്തരം സ്പീഡിലൊക്കെ വണ്ടി പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നല്ല ചേസിങ്ങും എന്തെങ്കിലുമൊക്കെ നടന്നിരുന്നു. ഇതിനാള് ശരിയല്ല ഈ ഡ്രൈവർ. ലക്ഷ്മിയുടെ ഇന്റർവ്യൂ, ലക്ഷ്മി പറഞ്ഞു വെച്ചാൽ ഈ കാറിന് ആരും അക്രമിച്ചിട്ടില്ല, ഒരു സാധാരണ ആക്സിഡന്റ് ആണെന്ന് പറയുന്നത്. ശോഭി പറഞ്ഞു വെച്ചാൽ ഈ കാറിന് ആരും അക്രമിച്ചിട്ടുണ്ട്. ഇതിൽ ആരാണ് സത്യം പറയുന്നത് അറിയാമോ? ശോഭിക്ക് കള്ളം പറഞ്ഞു. ഞങ്ങളൊരു നേരത്തെ വലിയ ബന്ധമൊന്നുമില്ല, ബന്ധമല്ല, ഒരു ബന്ധമില്ല, അറിഞ്ഞും കൂടാ. അയാൾ കള്ളം പറയേണ്ട കാര്യമില്ല, ലക്ഷ്മിക്കും പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം ഞാൻ പറയാം. അതൊരു 6 വർഷത്തിന് ശേഷമാണ് ലക്ഷ്മി ഇങ്ങനെ ടി വി പരിപാടിക്ക് വരണം. അപ്പൊ ഇതിന് ഈ ഇന്റർവ്യൂവിന് പിന്നിൽ ആരെങ്കിലും എന്തെങ്കിലും മനപ്പുറം ചെയ്യും? അതിൽ കൂടുതൽ ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞാൽ ബാലുവിന്റെ അച്ഛനമ്മയെ പറ്റിയാണ്. അച്ഛനമ്മ ഒരുപാട് ഹറാസ്മെന്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. കാരണം ബാലുവിന്റെ അച്ഛനെ കൂടുതൽ സ്നേഹം, അമ്മയ്ക്ക് ലക്ഷ്മി വീട്ടിൽ വരണ ഒന്നും താല്പര്യമില്ല എന്നൊരു താല്പര്യം അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ വഴക്ക് പറയോ ചീത്ത പറയോ ഒരു വഴക്കുണ്ടാക്കോ അമ്മായി അമ്മ പോരെന്നൊക്കെ പറഞ്ഞ ആ പഴം ഒന്നും ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവരെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഒരു പ്രാവശ്യം വീട്ടിൽ വന്നിട്ടില്ല, അന്ന് കണ്ടതല്ലാതെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല, പഴക്കമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ലക്ഷ്മിക്ക് ആ ലക്ഷ്മിക്കും ലക്ഷ്മിയുടെ കുടുംബത്തിനും ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഇൻഷുറൻസ് തുക ഒരുപാട് തുക ലക്ഷ്മി കിട്ടിയിട്ടുണ്ട്. അത് മൊത്തം ബാലുവിന്റെ കുടുംബത്തിന് കിട്ടുന്ന തുകയല്ലേ? അത് അങ്ങനെയല്ല. അതിന്റെ നിയമപരമായ വശങ്ങൾ നോക്കുകയാണെങ്കിൽ 50% അമ്മയ്ക്ക് അർഹത ഉണ്ടെന്ന് പറയണു, എനിക്കറിഞ്ഞില്ല. പക്ഷെ നമ്മൾ ക്ലെയിം ചെയ്യാൻ പോയിട്ടില്ല, ആവശ്യം ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ അർജുനാണ് വണ്ടി ഓടിച്ചെന്നാണ് ലക്ഷ്മി പറയുന്നത്. പക്ഷെ ശോഭി പറഞ്ഞാൽ അർജുൻ അല്ല എന്ന് പറയുന്നുണ്ട്. അർജുന് അച്ഛനും ബാലുന്റെ അച്ഛനും അമ്മയ്ക്കും പരിചയം ഉണ്ടായിരുന്നോ? അർജുനന് പരിചയമില്ല. അർജുനൻ അവനാണ് മരണശേഷം അറിഞ്ഞത്. അവൻ നേരത്തെ തന്നെ ഒരു വലിയ ക്രിമിനലായിരുന്നു. അവന്റെ അമ്മാവിന്റെ അർജുനന്റെ അമ്മാവിന്റെ ഡോക്ടറുണ്ട്, പൂന്തോട്ടം പറഞ്ഞുകൊണ്ട് സർപ്ലസ് ചെയ്തു. അയാൾ പരിചയപ്പെടുത്തി ഇവനെ ഡ്രൈവറാക്കി വിട്ടതാണ്, നന്നാക്കാൻ വിട്ടതാണെന്ന് പറയണം. പിന്നീട് കുറേശ്ശെ അവനെ മാനേജറാക്കാൻ വേണ്ടി വിട്ടതാണെന്ന് പറയണം. ഏത് ശരി എന്താണെന്ന് അറിഞ്ഞത്. അവൻ ആള് ശരിയല്ലായിരുന്നു, തട്ടിപ്പായിരുന്നു, വെട്ടിപ്പായിരുന്നു. അവൻ വെൽ ട്രെയിൻഡ് ആയിരുന്നു. ഈ സ്വർണം വണ്ടി സ്വർണം ആ പൊട്ടിക്കൽ ഇതിന് റോബറി ഇതിന് പറ്റിയ ആളായിരുന്നു. അവനത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അന്ന് മാത്രമല്ല, അതിന് മുമ്പും അന്നും ഇവന് കാർ ഇടിച്ച സമയത്ത് 117 കിലോമീറ്റർ സ്പീഡിലായിരുന്നു എന്നാണ് മറ്റേ കമ്പനിക്കാരൻ വന്ന് നോക്കി അസസ് ചെയ്തത്. അത്തരം സ്പീഡിലൊക്കെ വണ്ടി പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നല്ല ചേസിങ്ങും എന്തെങ്കിലുമൊക്കെ നടന്നിരുന്നു. ഇതിനാളും ശരിയല്ല ഈ ഡ്രൈവർ. ബാലുവിന്റെ മരണത്തിന് കാരണം ഡ്രൈവർ തന്നെയാണ്, സംശയമൊന്നുമില്ല. അതുപോലെ ലക്ഷ്മി ഇന്റർവ്യൂ പറഞ്ഞു വെച്ചാൽ ബാലു ഡോക്ടർമാരോടും ആൾക്കാരോടും സംസാരിച്ചു എന്ന് പറയുന്നത്. ശോഭി പറഞ്ഞു വെച്ചാൽ ഒരിക്കലും ബാലിന് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അച്ഛൻ കണ്ടായിരുന്നു ബാലിനെ? അവന് മറ്റേ സ്പൈനൽ കോഡ് ഡാമേജ് ആവുന്നെങ്കിലും സംസാരിക്കും. എന്നോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ആംഗ്യം ശബ്ദം വരാതെ സംസാരിക്കരുത്, അങ്ങനെ സംസാരിച്ചു പട്ടി കടന്നു. അല്ലാതെ അവന് കൈയും കാലം നടക്കില്ലായിരുന്നു. ഇപ്പൊ ലക്ഷ്മി പറഞ്ഞ കള്ളമാണെന്ന് തോന്നുന്നുണ്ടോ ഈ ആൾക്കാർ സംസാരിച്ചെന്ന് ഇന്റർവ്യൂ പറയും? കാണുമായിരിക്കും അപ്പോഴും. അവൾക്കും ബോധമില്ലായിരുന്നല്ലോ, പിന്നെ അവൾ എങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ആയിട്ട് വരേണ്ട കാര്യം എന്താണ് ലക്ഷ്മി? അതുപോലെ ഈ അർജുന്റെ ആക്സിഡന്റായിട്ട് അതിൽ എന്തൊരു സ്വർണ്ണം കടത്തോട്ട് ബന്ധമൊന്നും അച്ഛൻ ഇപ്പോഴും തോന്നുന്നുണ്ട്. ഒരു കൊലപാതകം ആണെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഉറപ്പാണ്. അതിന് പ്രധാന കക്ഷി അർജുനൻ തന്നെയാണ്. ഞാൻ അവന്റെ പറയുന്നത് മാഫിയ കാണുന്നത്. ഇവന്റെ 2 മാനേജർമാരുണ്ടായിരുന്നു, ഒരു വിഷ്ണു സോമസുന്ദരും ഒരു തമ്പി. അവരെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്ത് കുറേ ആൾ കോപ്പ് ഓഫീസ അനുസരിച്ച് ഡീറ്റൻഷനിലായിരുന്നു, അവർക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ജാമ്യത്തിലാണെന്ന് തോന്നുന്നു. അതും രാമൻപിള്ളയെ പോലെയുള്ള വക്കീലുമാരാണ്
ദിലീപിന്റെ വക്കീൽ രക്ഷക്കാരൻ കൊടുക്കുന്നതായിരുന്നു. അങ്ങനെയുള്ള വക്കീലായിരുന്നു എന്ന് തോന്നുന്നു ഇവരൊക്കെ ജാമ്യം എടുത്തത്. മറ്റേ രാമിളാണ് മറ്റേ വിഷ്ണുവിന്റെ വക്കീലെന്ന് അവൻ പറഞ്ഞത്. ഈ അർജുനെ ഈ ഇടയ്ക്ക് ഒരു സ്വർണ്ണ കേസായിട്ട് വിട്ട് അറസ്റ്റ് ചെയ്ത് അതച്ച അറിഞ്ഞായിരുന്നോ? ഇപ്പൊ ഈ മീഡിയ വരെ അറിഞ്ഞായിരുന്നല്ലോ. അപ്പൊ അന്ന് നടന്ന അതേ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ പാലക്കാട് നടന്നത്, കാരണം ബാലുവിന് സംഭവിച്ച അതേ സെയിം ആക്സിഡന്റ് ആണ് പാലക്കാട് നടക്കുന്നത്. അപ്പൊ അന്ന് നടന്ന ആക്സിഡന്റും ഒരു പ്ലാനിംഗ് ആണ് തോന്നുന്നുണ്ടോ? പ്ലാനിംഗ് അല്ല, സ്മഗ്ലിംഗുമായി ബന്ധപ്പെട്ട ഒരു ആക്സിഡന്റ് ആയിരിക്കും. കാരണം 117 കിലോമീറ്റർ സ്പീഡിലൊക്കെ വണ്ടി ഓടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്ര സ്പീഡിൽ പോകേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര VVIP ഒന്നുമല്ലല്ലോ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇത്രയും സ്പീഡിൽ പോകണം. ഈ 117-120 കിലോമീറ്റർ സ്പീഡിലൊക്കെ എന്ന് പറഞ്ഞാൽ പോകുന്ന അമേരിക്കൻ മുതലുണ്ടൊക്കെയാണ്, സാധാരണക്കാരൊക്കെ 70-80 കിലോമീറ്ററൊക്കെ പോകും. അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞൂടെ? ലക്ഷ്മിക്ക് എന്തെങ്കിലും പങ്കാണോ ഇതില്? ഈ സ്വർണം സാധ്യത വളരെ കുറവാണ്, അവർക്ക് അങ്ങനെ ഒന്നുള്ള കാര്യങ്ങളിലൊന്നും അവൾ ഇടപെട്ടിരിക്കുന്നുണ്ട്. അർജുനാണ് ഇതിന്റെ പ്രധാന വില്ലൻ. അർജുന മാത്രമാണ്, ലക്ഷ്മിയൊക്കെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ മരണത്തിന് ശേഷം അച്ഛൻ ലക്ഷ്മിയെ കാണാൻ പോയി സംസാരിച്ചിട്ടുണ്ടോ? അവർ രാസം പോയിട്ടു, ഒന്ന് രണ്ട് രാസം പോയിട്ടുണ്ട്. അന്ന് ഈ കാലക്കൊടിഞ്ഞ് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു വീട്ടില്, പിന്നെ പോയിട്ടില്ല. പിന്നെ ഇല്ല പോയിട്ടില്ല. പിന്നെ എനിക്ക് ഈ സ്ട്രോക്കൊക്കെ വന്നാണ്ട് എന്റെ ഈ മൊബിലിറ്റി വളരെ റെസ്ട്രിക്റ്റഡ് ആണ്, നടക്കാൻ പറ്റില്ല എനിക്ക്. നമുക്കാണെങ്കിൽ കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ഓട്ടോ വിളിച്ച് തന്നെ പോകണം. ഓട്ടോ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മെയിൻ റോഡിൽ വന്ന് വേണം ഓട്ടോ വിളിക്കുക, അത് തന്നെ അവിടെ വരെയൊക്കെ നടക്കാൻ പറഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വീട്ടിലൊക്കെ വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ കടയിലുള്ളവരോടൊക്കെ പറഞ്ഞാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നു, എനിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. ഈ പൂന്തോട്ടം ആളാണ് അർജുനെ ബാലഭാസ്കറിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ കാർ ആക്സിഡന്റും ഇതിലെല്ലാം പൂന്തോട്ടത്തിന് പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അറിഞ്ഞുകൂടാന്നോ തോന്നുന്നു, നമുക്ക് സങ്കല്പിക്കാനില്ല കഴിയും. പക്ഷെ അവര് ശരിയല്ല അത്ര അറിയാം, സാമ്പത്തിക ഇടപാടുകൾ. ഈ 6 വർഷമായിട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കലാപം ശോഭി രംഗത്തുണ്ട്. ശോഭിക്ക് ബാലുവിനെ അത്ര പരിചയമില്ല, അർജുന കുടുംബത്തിന് അത്ര പരിചയം, ബാലുവിന്റെ കുടുംബത്തിന് അത്ര പരിചയമില്ല. ശോഭി എന്തുണ്ട് ഈ 6 വർഷം വരെ ഇതിന് കൂടെ നിൽക്കുന്നത്? ശോഭിക്ക് നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു പേഴ്സൺ വ്യക്തിപരമായ ഒരു സ്വാർത്ഥത ഒന്നും കാണില്ല. എന്തുകൊണ്ടിരിക്കും അയാൾക്ക് ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാൻ? ന്യായമായ കാര്യത്തിനായിട്ട് നിന്നു എന്നുള്ളത് കഴിഞ്ഞ് കൂടുതലായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ അയാളെ അവിശ്വസിക്കാനുള്ള കാര്യമില്ല, ഞാൻ വിശ്വസിക്കുന്നു. ശോഭി പറയാനുള്ള സത്യമാണെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവിശ്വസിക്കുന്ന കാര്യമല്ലല്ലേ അതൊന്നും. രണ്ടാമത് അങ്ങേക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ഗുണം? സാമ്പത്തികമായിട്ട് യാതൊരു ഗുണവുമില്ല. ഗുണമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണല്ലോ പ്രധാനമായിട്ട്, അതിൻ്റെ ഒരു ഗുണവുമില്ല. പിന്നെ എന്താണോ ആളുകൾ അങ്ങനെ പറയും, ആളുകൾക്ക് എന്ത് പറഞ്ഞു? ശോഭി പറഞ്ഞു വെച്ചാൽ ഇതൊരു കൊലപാതകമാണെന്ന് പറയും. ആ ഒരു തീരുമാനത്തിന് അച്ഛനെ നിൽക്കുന്നത് കൊലപാതകം തന്നെയാണ്. അതിൽ പ്രധാന കക്ഷി അർജുനൻ തന്നെയാണ്. അവന്റെ പുറകില് വലിയൊരു മാഫിയുണ്ട്, ഗ്യാങ് ഉണ്ട്. അത് അതൊന്നും കണ്ടുപിടിക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല. CBIയുടെ അന്വേഷണം വിശ്വസിക്കുന്നുണ്ടോ ഇനി മുന്നോട്ട് പോയാലും? CBI ആയിട്ട് അവർക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നണം. ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാനുള്ളത്, അവരൊന്നും ചെയ്തിട്ടില്ല. അവർ ചുമ്മാ നോർമലി വന്ന് ഈ ആളുകൾ സംസാരിക്കുന്നവരെ മൊഴിയെടുക്കൊണ്ട് പോയി തീർന്നു. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിൽ കൊണ്ട് അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല,